ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. സോ ഞാൻ നിങ്ങൾ സ്വന്തം ബിന്ദാസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐബാൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രാൻഡാണ്. അവരുടെ ഡെസിബെൽ എന്ന് പറഞ്ഞ സീരീസിൽ വരുന്ന അലക്സ് ഓൾറെഡി അലക്സ് ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു വയർലെസ് ബ്ലൂടൂത്ത് ഹെഡ്ഫോൺസ് ആണ്. അപ്പോൾ ഇത് പറയാം, നമുക്കിതിൽ വൺ ഓഫ് ദ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പല ആൾക്കാരും മാർവലിൻ്റെ മൂവീസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ആൻഡ്മാൻ്റെ ഒരു സീൻ ഉണ്ടാവും, അവൻ്റെ എഡിറ്റ് ഗ്ലാസ്സസ് വെച്ചിട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്ത് പറഞ്ഞാൽ മതി അത് ചെയ്ത് ഇത് ചെയ്ത്. അതേപോലത്തെ സെറ്റപ്പ് നമുക്ക് ഇതിലും വരുന്നത് നമ്മൾ അലാറം വയ്ക്കാൻ പറയാനാണെങ്കിലോ, അതേപോലെ തന്നെ നമ്മൾ ഡേറ്റ് ചോദിക്കാനാണെങ്കിലോ, വോളിയം കൂട്ടാനാണെങ്കിലോ, വോളിയം കുറയ്ക്കാനാണെങ്കിലും, ഹൗസ് ദ വെദർ, ജസ്റ്റ് ടെൽ മീ എ ജോക്ക്, അങ്ങനെ നമുക്ക് പല കമാൻഡ്സും കൊടുക്കാൻ പറ്റുന്ന ഇതിലൊരു ഇയർ ഫോണാണ്. ഇത് പാട്ട് പ്ലേ ചെയ്യാനും പാട്ട് പോസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന അങ്ങനത്തെ ഒരു അടിപൊളി സാധനമാണ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് എല്ലാം ചെയ്ത് വീഡിയോ ആണെന്ന് നമുക്ക് വീഡിയോ ഫ്രണ്ട്സ്. ഇതാണ് നമ്മുടെ ഐബാളിൻ്റെ ആമസോൺ അലക്സ ഇനേബിൾ ചെയ്തിട്ട് ഓൾറെഡി ഇൻബിൽട്ട് ആയിരുന്ന ഡെസിബെൽ ഹെഡ്ഫോൺ. ഇപ്പോൾ അലക്സ വയർലെസ് ഹെഡ്ഫോൺ എന്ന് പറയും. ഇത് ബ്ലാക്ക് എഡിഷനാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആമസോൺ അലക്സ ഇനേബിൾഡ് ആണ്. അതേപോലെ ഇത് പവർഡ് ബൈ ഹബിൾ കണക്റ്റഡ് ആണ് നമ്മൾ പവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ സൈഡിൽ ഇതിൻ്റെ ഡെസിബിൾ ബ്ലാക്ക് എഡിഷൻ അലക്സ വയർലെസ് ഹെഡ്ഫോൺ എന്നുള്ളതും, പിന്നെ ടാപ്പ് ടു ടോക്ക് അതായത് ടു വേക്കപ്പ് അലക്സ, പിന്നെ നമ്മുടെ അലക്സ ഫീച്ചർ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ക്യൂ ആർ കോഡ് ഉണ്ട് ഇവിടെ. അതേപോലെ നമ്മുടെ ബാക്കിയുള്ള അതായത് അതിൻ്റെ കൺട്രോൾ ഹെഡ് ബോക്സ് സ്പെസിഫിക്കേഷൻസൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സ്പെസിഫിക്കേഷൻസിൽ പറഞ്ഞിട്ട് ബ്ലൂടൂത്ത് വേർഷൻ 5.0 ആണ്. ബ്ലൂടൂത്ത് വേർഷൻ 5.0 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏറ്റവും ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് വേർഷൻസിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ 10 മീറ്ററെങ്കിലും അറ്റ്ലീസ്റ്റ് ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടും വയർലെസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത്. അതേപോലെ ഫ്രീക്വൻസി റേഞ്ച്, സ്പീക്കർ ഡ്രൈവ് യൂണിറ്റ് 4 സെൻറ്റിമീറ്ററിൻ്റെയാണ്. അതേപോലെ ഡിസോഷനും എഫക്റ്റീവ് റേഞ്ച്, വർക്കിംഗ് ടൈം, നമുക്ക് 6 മണിക്കൂറോളം ഫുൾ വോളിയത്തിലിട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റാൻഡ് ബൈ ടൈം അതായത് നമുക്ക് 30 മണിക്കൂറോളം സ്റ്റാൻഡ് ബൈ ടൈം കിട്ടുന്നുണ്ട്. അതേപോലെ ചാർജിങ് ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം 2 മുതൽ 3 മണിക്കൂർ വരെയാണ്. വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 ഗ്രാമാണ്. അപ്പോൾ ഫെദർ വെയിറ്റ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതേപോലെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ബട്ടൺസ് പറഞ്ഞാൽ വോളിയം അപ്പ് ബട്ടൺ ഉണ്ട്, അതുതന്നെയാണ് നമുക്ക് അടുത്ത ട്രാക്ക് ബട്ടണുമായിട്ട് വരുന്നത്. അതേപോലെ തന്നെ വോളിയം ഡൗൺ ബട്ടൺ ഉണ്ട്, അതുതന്നെയാണ് നമ്മുടെ പ്രീവിയസ് ട്രാക്ക് പോകാറുള്ളത്. അതേപോലെ പവർ ഓൺ ചെയ്യാനും പവർ ഓഫ് ചെയ്യാനും പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും, പിന്നെ മോഡ് സെലക്ട് ചെയ്യാനുണ്ട്. അതായത് നമുക്ക് FM അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ബോക്സിൽ നമുക്ക് കിട്ടുന്ന ഒരു ഹെഡ്സെറ്റ് ഉണ്ട്, ഒരു ഓഡിയോ കേബിൾ ഉണ്ട്, ഒരു ചാർജിങ് കേബിൾ ഉണ്ട്, അതേപോലെ യൂസർ മാനുവൽ ഉണ്ട്. നമുക്കിത് ഇനി അൺബോക്സ് ചെയ്യാം. ഫ്രണ്ട്സ്, നമുക്കിത് അൺബോക്സ് ചെയ്തത് വീഡിയോ തുടങ്ങാം. ഓക്കെ, നമ്മുടെ ബോക്സിൽ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഹെഡ്ഫോൺ കിട്ടുന്നുണ്ട്. ഹെഡ്ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ദ ഹെഡ് സ്റ്റൈലാണ് വരുന്നത്. സോഫ്റ്റ് മെറ്റീരിയലാണ് മുകളിൽ, അതേപോലെ തന്നെ കുഷ്യൻഡാണ്. കുഷ്യൻഡാകുമ്പോൾ തന്നെ നമുക്ക് ഹെഡിലൊക്കെ വയ്ക്കുന്ന സമയത്തും അതേപോലെ സൈഡ് എല്ലാതും കുഷ്യൻഡ്. അപ്പോൾ മണിക്കൂറുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പെയിനോ അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും തന്നെ ഫീൽ ചെയ്യില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരിതാണ്. അത് ഈ ബോൾട്ടും നെറ്റും ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി എന്തൊക്കെ ഉള്ളത് നോക്കിയിട്ട് പിന്നെ തിരിച്ചു വരാം. ഇവിടെ അതേപോലെ നമുക്കൊരു പൗച്ചാണ് നല്ല പൗച്ചിൽ വന്നിട്ടുള്ളത്. നമുക്കൊരു യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. യൂസർ മാനുവൽ ആണ് അലക്സയുടെ ഡെസിബിൾ ബ്ലാക്ക് എഡിഷൻ്റെ. അതേപോലെ ഇതിൽ തന്നെയാണ് വാറണ്ടി കാർഡൊക്കെ വരുന്നത്. അതെ, ആ ഓക്കെ. നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഷോറൂമിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 ഇയർ വാറണ്ടി ഞങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റീരിയോ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വിത്ത് മൈക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കോളിങ്ങും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് ചെയ്യാൻ പറ്റും. ഓവർ ദ ഹെഡ് ഡിസൈനാണ്, കംഫർട്ടബിൾ ഫിറ്റ് ഉണ്ട്, സോഫ്റ്റ് കുഷ്യൻഡ് ലെതർ ഇയർ കപ്സ് ആണ്. അതേപോലെ ഹെഡ്ഫോൺ ഫോർ ലോങ് ഹവേഴ്സ് ഓഫ് കംഫർട്ട്. എന്തായാലും കംഫർട്ടിന് ഒരു ഡൗട്ടുമില്ല, അത്രയധികം കംഫർട്ടുള്ള ഹെഡ്ഫോണുള്ള ഒന്ന് തന്നെയാണിത്. അതേപോലെ ഡയറക്റ്റ് മ്യൂസിക് പ്ലേബാക്ക് ഫ്രം MicroSD കാർഡ്. നിങ്ങൾക്ക് SD കാർഡ് ഉള്ളൊരു പോർട്ട് ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ SD കാർഡ് ഉള്ള പോർട്ട് ഉണ്ട്. ആ പോർട്ടിൽ നേരെ മെമ്മറി കാർഡ് ഇട്ട ശേഷം നിങ്ങൾക്ക് പാട്ട് നേരെ പ്ലേ ചെയ്യാൻ പറ്റും. ഇതിൽ ബ്ലൂടൂത്ത് ഫംഗ്ഷൻ വരുന്നുണ്ട്, FM ഫംഗ്ഷൻ വരുന്നുണ്ട്, SD കാർഡ് ഫംഗ്ഷൻ വരുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് AUX കേബിൾ കണക്ട് ചെയ്ത ശേഷം AUX കേബിൾ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ 3.5 mm ജാക്ക് ഇൻപുട്ട് ഹെഡ്സെറ്റ് വർക്കേഴ്സ് വയർഡ് ഹെഡ്സെറ്റ്. അപ്പോൾ ചാർജ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വയർഡ് ഹെഡ്സെറ്റ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ബിൽറ്റ് ഇൻ റീചാർജബിൾ ബാറ്ററി, ഇതിൽ ഓൾറെഡി ബിൽറ്റിൻ ആയിട്ട് റീച്ചബിൾ ബാറ്ററി നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ഇതിൽ കിട്ടുന്നത് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു പിങ്ക് കളറിലുള്ള ഒരു MicroSD to USB കേബിൾ കിട്ടുന്നുണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടി. അതേപോലെ അത്യാവശ്യം ലെങ്ത്ത് ഉള്ള ഒരു AUX കേബിൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഓൺ ചെയ്ത് നോക്കി നോക്കാം. പവർ ആപ്പ്, ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി ഇതിൻ്റെ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാണ്ട്, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ QR കോഡ് നമ്മുടെ ബോക്സിൽ നടന്നു. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം സെറ്റപ്പ് ഒക്കെ ചെയ്ത ശേഷം നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഫ്രണ്ട്സ്, നമുക്കിത് ടേൺ ഓൺ ചെയ്യാം. ആദ്യം ടേൺ ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും പവർ ഓൺ എന്ന് പറഞ്ഞു. അപ്പോൾ പവർ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ബ്ലൂടൂത്തിൽ സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുന്ന സമയത്ത് ഓക്കെ, നമ്മുടെ iB ഡെസിബെൽ ബ്ലൂടൂത്ത് ഇയർഫോൺ എഴുതി കാണിച്ചിട്ടുണ്ട്. നമുക്ക് കണക്ട് ചെയ്യാം. ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, കണക്റ്റഡ് ഫോർ ഫോൺ കോൾസ് ആൻഡ് മീഡിയ ബ്ലാക്ക്. ബാറ്ററി 80%. ഇപ്പോൾ ഇതിൽ 80% ബാറ്ററി ഉണ്ടെന്ന് നമുക്കിതിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് യൂട്യൂബിൽ പോയിട്ട് ഏതെങ്കിലും മ്യൂസിക് ഒന്ന് എക്സാമ്പിളായിട്ട് പ്ലേ ചെയ്ത് നോക്കാം. ഇതിന് എത്രയധികം സൗണ്ട് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ഒരു പാട്ട് പ്ലേ ചെയ്യാൻ പോവാണ് ബ്ലൂടൂത്തിൽ. നമ്മുടെ യൂട്യൂബിലത്തെ ആഡ് എന്നുണ്ടാവുമല്ലോ. ഓക്കെ,
ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഹാവ് ടു സേ നമ്മുടെ ഫിറ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഫിറ്റ് ആണ്. അത്യാവശ്യം വോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. വോയിസ് ക്വാളിറ്റി ഞാൻ പറഞ്ഞുതരാം. ഓ മാൻ, അടിപൊളി വോയിസ് ക്വാളിറ്റിയാണ്. വോയിസ് ക്വാളിറ്റി കാണിച്ചുതരാം. അതായത് അത്രയധികം സൗണ്ട് എന്ന് വരുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ്, നമുക്ക് ബേസ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ. ബേസ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഒരു മ്യൂസിക് സെർച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ ബേസ് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ബേസ് ടെസ്റ്റിന് വേണ്ടിയുള്ള മ്യൂസിക്കാണ്. നമുക്കിതിൽ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. വോളിയം കൂടി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഒരു രക്ഷ ഇതന്നെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യണം. ബേസിൻ്റെ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഈ എത്രയധികം മൈക്രോഫോൺ കൂടെ കേൾക്കാൻ പറ്റുന്നതല്ല, പക്ഷേ വൺ ഓഡിയോ ക്വാളിറ്റിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അത് മൊത്തം വൈബ്രേറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. വൈബ്രേഷൻ വരെ അടിപൊളി. നമുക്ക് ഇനി അലക്സ ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. ഇപ്പോൾ നമ്മുടെ അലക്സയുടെ ആപ്പ് എടുത്ത ശേഷം ഫസ്റ്റ് നമ്മൾ ബ്ലൂടൂത്ത് നിന്ന് ഡിസ്കണക്ട് ചെയ്യണം. അതിന് ശേഷം അലക്സ ആപ്പ് വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അലക്സയുടെ ആപ്പ് വേണ്ടിയിട്ട് നമ്മുടെ ഇതിൽ തന്നെ നമുക്കൊരു ക്യു ആർ കോഡ് ഉണ്ട്. ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമ്മൾ ഹബ്ബ് നമ്മുടെ ഹബ്ലെറ്റിൻ്റെ കണക്റ്റഡ് വേവ് ലൈഫ് എന്ന് പറഞ്ഞൊരു അപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ അപ്ലിക്കേഷൻ വെച്ച് നമ്മളിപ്പോൾ ലോഗിനെ സൈനപ്പ് ചെയ്താൽ ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ലോഗിനെ സൈനപ്പ് ചെയ്ത ശേഷം നമ്മൾ കണക്ട് ചെയ്തിട്ട് വീഡിയോയ്ക്ക് വരാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നമ്മുടെ ആപ്പായിട്ട് കണക്റ്റഡ് ആണ്. ഫുൾ ഫീച്ചേഴ്സൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെഡ്ഫോണൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നേരെ നമ്മുടെ പവർ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്യുമ്പോൾ തന്നെ അലക്സ ട്രിഗർ ആവും. അപ്പോൾ ഞാൻ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഹേ അലക്സ, ഹൗ ആർ യു? ഐ ആം ഫൈൻ, താങ്ക്സ്. സോ അതേപോലെ നമുക്ക് പല ഫീച്ചർ അതേപോലെ നമുക്ക് പലധികം കമാൻഡ്സും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ അലക്സ വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതെന്നുള്ളപ്പോൾ നമ്മൾ ഗൂഗിൾ അസിസ്റ്റൻറ്റ് യൂസ് ചെയ്യുന്ന പോലെയും ബാക്കിയുള്ള പല കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന പോലെ മാത്രം വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു ഹെഡ്ഫോൺ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഹെഡ്ഫോൺ ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.